കൊല്ലം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി രംഗത്ത്. പ്രേമചന്ദ്രന്റെ ആർ എസ് എസ് ബന്ധം വെളിപ്പെടുത്തുന്ന തെളിവുകളാണ് എം എ ബേബി പുറത്തുവിട്ടത്. എറണാകുളം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിനും കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും സമൂഹമാധ്യമമായ ഫേസ്ബുക്കിലൂടെ പണം നൽകി പ്രചാരണം നടത്തുന്നത് ഒരേ ആൾ തന്നെയെന്ന് എം എ ബേബി പറഞ്ഞു. ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിനും യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെ പണമുടക്കി പ്രചരണം നടത്തുന്നത് ഒരേയാൾ തന്നെയാണെന്ന് എം എ ബേബി വെളിപ്പെടുത്തി. കണ്ണന്താനത്തിന്റെയും പ്രേമചന്ദ്രന്റെയും ഫേസ്ബുക്ക് പേജുകൾക്ക് പ്രൊമോഷൻ നൽകുന്നത് ലക്ഷ്മി ആർ ഷേണായി എന്ന സ്ത്രീയാണെന്നും ഇവരുടെ ഫേസ്ബുക്ക് പേജുകളുടെ ഏകോപനവും പണമുടക്കുന്നതും ഈ സ്ത്രീ തന്നെയാണെന്ന് വ്യക്തമായതായും ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് തെളിവായി നൽകിക്കൊണ്ട് എം എ ബേബി പറഞ്ഞു. കേവലം യാദൃച്ഛികമായിട്ടല്ല അവിടെ ഒരു സ്വാധീനം കിടക്കട്ടെ, എങ്ങനെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ഒരു പിടി വേണം. അതിനെന്താണ് തെളിവ്? കേരളത്തിലെ ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനത്തിന്റെ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും അതിനെ ഫണ്ട് ചെയ്യുകയും ചെയ്യുന്ന ലക്ഷ്മി ആർ ഷേണോയി തന്നെയാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏകോപനവും ഫണ്ടിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവാണ് ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ വെളിപ്പെട്ടത്. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പരസ്യ ഏജൻസിയുടെ ഉടമയാണ് ഇവർ. പരസ്യ ഏജൻസിയാണെങ്കിൽ പോലും വ്യത്യസ്ത നിലപാടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പ്രചാരണം ഒരേ ഏജൻസി തന്നെ ഏറ്റെടുക്കാറില്ല. അഥവാ അങ്ങനെ ഏറ്റെടുത്താൽ തന്നെ രഹസ്യമായി വ്യത്യസ്ത അക്കൌണ്ട് വഴിയായിരിക്കും പണമിടപാടുകൾ നടത്തുന്നത്. എന്നാൽ ലക്ഷ്മി ആർ ഷേണായി എന്ന വ്യക്തിയുടെ അക്കൌണ്ട് വഴിയാണ് ഇരുവരുടെയും പ്രചരണത്തിനായി ഫേസ്ബുക്കിന് പണം നൽകിയിരിക്കുന്നത്. ഇവരുടെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ ഇവരുടെ സംഘപരിവാർ ബന്ധം വ്യക്തമാകുമെന്നും എം എ ബേബി ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്കും ഒരേ ഏജൻസി തന്നെ പ്രചരണം നടത്തുന്നു സോഷ്യൽ മീഡിയയിലൂടെ. അതിനപ്പുറത്തേക്ക് ഇരുവർക്കും ഈ പ്രചരണത്തിന് ഫണ്ട് എത്തുന്നത് ഒരേ അക്കൗണ്ടിൽ നിന്ന് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എത്രത്തോളം ഗുരുതരമായ വാർത്തയാണ്? എം എ ബേബി എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്? കൂട്ടിച്ചേർക്കാനുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ലക്ഷ്മി ആർ ഷേണായി എന്ന സ്ത്രീയാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഫേസ്ബുക്ക് പേജുകളുടെ ഏകോപനവും പണം മുടക്കുന്നതും ഈ സ്ത്രീ തന്നെയാണ് എന്ന് വ്യക്തമായിട്ടാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് സഹിതം തെളിവായി നൽകിക്കൊണ്ട് എം എ ബേബി ഈ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് ബി ജെ പിയുമായി രഹസ്യ ധാരണയുണ്ടെന്ന് ചില ആരോപണങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ മുഴുവനും ശരിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഈ അക്കൗണ്ട് ലക്ഷ്മി ആർ ഷേണായി, അതായത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തുന്ന ആ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആ ഏജൻസി തന്നെ അവർക്ക് ഫണ്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് പ്രേമചന്ദ്രനും ഫണ്ട് ചെയ്യുന്നത്. ഇവരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഫേസ്ബുക്ക് പേജുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഒരേ അക്കൗണ്ടിൽ നിന്ന് പോകുന്നു എന്നുള്ള വസ്തുതയാണ് എം എ ബേബി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതിൽ അവകാശപ്പെടുന്നതും ഇപ്പോൾ ആ തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. ഇതിനി മറുപടി പറയേണ്ടുന്നത് യു ഡി എഫ് ആണ്. കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് അഭിഭാഷകർ, ഈ ബി ജെ പിയുടെ രണ്ട് അഭിഭാഷകർ തന്നെ, അവർ അതിൽ സജീവ പ്രവർത്തകരായിട്ടുള്ള അഭിഭാഷകർ തന്നെ ബി ജെ പി യു ഡി എഫിന് വോട്ടുമറിക്കാൻ ശ്രമിക്കുന്നു, അത് ശരിയല്ല, ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയുടെ വോട്ടുകൾ കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. ആ തെളിവുകളുടെ തൊട്ടു പിന്നാലെയാണ് ഇത്. ഇങ്ങനെ തുടരെ 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 ഒരു മാലപ്പടക്കം പൊട്ടുന്നത് പോലെയാണ് പ്രേമചന്ദ്രനെതിരെയുള്ള തെളിവുകൾ. ഇത് ഇപ്പൊ ഇടതുമുന്നണിയാണ് ഇങ്ങനെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നെങ്കിൽ അത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ട് യു ഡി എഫിന് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഊരിയെടുക്കാൻ ശ്രമിക്കാം. പക്ഷേ ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, ഈ പ്രേമചന്ദ്രന് വേണ്ടി യു ഡി എഫിന് വേണ്ടി വോട്ടുമറിക്കാൻ ബി ജെ പിക്കകത്ത് തന്നെ നീക്കം നടത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത് ബി ജെ പിയുടെ സജീവ പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന സംഘപരിവാർ ബന്ധമുള്ള അഭിഭാഷകരാണ് പുറത്തുവിടുന്നത്. അപ്പോൾ ഇതൊന്നും അത് നിഷേധിക്കാൻ കഴിയാത്ത വിധം
ഇത് ജനങ്ങളിൽ തന്നെ ഇപ്പോൾ വലിയ ഒരു ആശയക്കുഴപ്പവും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഒരു രാഷ്ട്രീയ മാന്യത വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു കഴിഞ്ഞു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കഴിഞ്ഞ തവണ എം എ ബേബിയെ ഇതേ സംഘപരിവാർ ബന്ധം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രേമചന്ദ്രൻ തോൽപ്പിച്ചു എന്നൊരു ആരോപണം ഇതിൽ ഉയർന്നിരുന്നു. അങ്ങനെ അതിന് വിധേയനായിട്ടുള്ള, അതായത് ആ ഒരു തോൽവിക്ക്, സംഘപരിവാർ ബന്ധത്തിൽ തോൽവിക്ക് വിധേയനായിട്ടുള്ള എം എ ബേബി തന്നെയാണ് ഇപ്പോൾ ഈ സംഘപരിവാർ, പ്രേമചന്ദ്രന്റെ സംഘപരിവാർ ബന്ധം തുറന്നു കാട്ടിക്കൊണ്ട് ഇങ്ങനത്തെ ശാസ്ത്രീയമായ തെളിവുകളും സ്ക്രീൻഷോട്ടുകൾ സഹിതം അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്കുമാർ, ഇത്തരം തെളിവുകളൊക്കെ പുറത്തു വരുന്ന ഘട്ടത്തിലും പ്രേമചന്ദ്രന്റെ സംഘപരിവാർ ബന്ധത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന നേതാക്കളാണ് കോൺഗ്രസിലുള്ളത്. അവർ പ്രേമചന്ദ്രനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം തെളിവുകൾ അടക്കം പുറത്തു വരുന്നു. ഇക്കാര്യത്തിൽ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ആർ എസ് പിയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം വന്നിട്ടുണ്ടോ? ഇതുവരെ ഇതിനെ സംബന്ധിച്ച് നമ്മളിപ്പോ ഈ വാർത്ത വന്നതിന് ശേഷം ഇതുവരെ ഇക്കാര്യത്തിൽ അവർ മൗനം പാലിക്കുകയാണ്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിന്റെ പ്രതികരണം തേടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അത് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അതിനകത്തൊന്നും കയറി പിടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ള നിലയിലുള്ള ഒരു പ്രചരണം മാത്രമാണ്, മറുപടിയാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. തുടരെ തുടരെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളും തെളിവ് സഹിതം ഓരോന്ന് പുറത്തു വരുമ്പോൾ അവർ ശരിക്കും പ്രതിരോധത്തിലായ ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല, ഇതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും വെട്ടിലായി, അദ്ദേഹവും വെട്ടിലായി, യു ഡി എഫ് സ്ഥാനാർത്ഥിയും വെട്ടിലായി. ബി ജെ പിയുടെ നേതാക്കൾ പറയേണ്ട മറുപടി ഇന്നലെ ശിബു ബേബി ജോണും ബിന്ദു കൃഷ്ണയും ബി ജെ പി കുറിച്ചിട്ടുള്ള ആരോപണത്തിന് മറുപടി പറഞ്ഞത് യു ഡി എഫ് ആണ്. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയമായ ഏറ്റവും ഒരു രസകരമായ സംഭവം, അല്ലെങ്കിൽ ശ്രദ്ധേയമായ സംഭവം, കൗതുകപരമായ സംഭവം. ബി ജെ പിക്കെതിരെ ബി ജെ പി നേതാക്കൾ തന്നെ, അഭിഭാഷകർ തന്നെ പരസ്യമായി ഈ ബി ജെ പി വോട്ടുമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോൾ ആ ആരോപണത്തിന് മറുപടി പറയണമെന്നത് സ്വാഭാവികമായും ബാധ്യത ബി ജെ പി നേതാക്കൾക്ക്, എൻ ഡി എ കക്ഷിക്കാണ്. പക്ഷെ മറുപടി ആദ്യം പറഞ്ഞ് രംഗത്ത് വന്നത് ശിബു ബേബി ജോണും കൊല്ലം ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയാണ്. ഇതാണ് ഏറ്റവും തമാശയായ കാര്യം. ആ ബി ജെ പി പറയേണ്ട മറുപടി യു ഡി എഫ് പറയുന്നു, യു ഡി എഫ് പറയേണ്ട മറുപടി ബി ജെ പിയും പറയുന്നു. ഇവർ തങ്ങനുള്ള ഒരു കോർഡിനേഷൻ, സമാനമായ കാര്യങ്ങളും സാമ്യതയുള്ള കാര്യങ്ങളാണ് ഇരു മുന്നണികളും ഇപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ, മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ മറുപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയരുന്ന ഘട്ടത്തിലാണ് കൊല്ലം മണ്ഡലം ഏറെ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാകുന്നത്. എൻ കെ പ്രേമചന്ദ്രന്റെ സംഘപരിവാർ ബന്ധങ്ങൾ തന്നെ ഈ മണ്ഡലത്തിലെ ശ്രദ്ധേയമാക്കി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരം പുതിയ തെളിവുകൾ, ആരോപണങ്ങൾ ഒക്കെ പുറത്തു വരുന്നത്. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏത് നിലയിലാണ്? ഈ അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറുമ്പോൾ ഏത് നിലയിലാണ് ബി ജെ പിയുടെ പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ ദിവസം മോദി പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് പോലും ആ സ്ഥാനാർത്ഥി വിട്ടുനിന്നു എന്ന വാർത്തകൾ വരുന്നു. അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ബി ജെ പിയുടെ പ്രചരണം മന്ദഗതിയിലാവുന്ന സമീപനമാണോ ഉണ്ടാകുന്നത്? അതായത് പ്രേമചന്ദ്രന് ഒരു വല്ലാത്ത ആത്മവിശ്വാസം, തുടക്കത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വലിയൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പല സ്ഥലത്തും തനിക്ക് ഈസി വാക്ക് ഓവർ ആണ്, താൻ നിഷ്പ്രയാസം ജയിച്ചു പോവും, ഇവിടെ തനിക്ക് എതിരാളികൾ ഇല്ല എന്ന് വരെ അദ്ദേഹം പറഞ്ഞ് ആ ഒരു വലിയ ഒരു അമിത ആവേശം കാണിച്ച ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇടതുമുന്നണി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബി ജെ പി വോട്ടിൽ കണ്ണും നട്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷയായിരുന്നു ആ അദ്ദേഹത്തിന്റെ അന്നത്തെ അദ്ദേഹത്തിന്റെ ശരീരഭാഷ. ഈ ബി ജെ പി വോട്ടുകൾ മുഴുവനും തനിക്ക് കിട്ടും, അതുകൊണ്ട് തന്നെ എന്ത് വലിയ പ്രതിരോധം ഉണ്ടായാലും താൻ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത് ഈ അടിസ്ഥാനത്തിലെന്നാണ് ഇപ്പോൾ ഇടതുമുന്നണി നേതാക്കൾ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഇതെല്ലാം ശരിയാണെന്ന് വരുന്ന തരത്തിലാണ് ഇന്നലെ ബി ജെ പി സ്ഥാനാർത്ഥി, ഇന്നലെ ഒരു അവധി ദിവസമായിട്ട് കൂടി അദ്ദേഹം മതേതര സ്ഥാനാർത്ഥിയാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെയാണ് അദ്ദേഹം രാവിലെ മുതൽ ഏതാണ്ട് 3 മണി വരെ അദ്ദേഹം ഒരു പള്ളിയിൽ മാത്രമായി അദ്ദേഹത്തിന്റെ സമയം ചെലവഴിച്ചത്. അദ്ദേഹം ധ്യാനത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രചരണം തന്നെ വൈകിട്ട് 5:00 ശേഷം മാത്രമാണ് അദ്ദേഹം പ്രചരണത്തിന് പുറത്തിറങ്ങിയത് പോലും. ഇത്രയേറെ അവധി ദിവസത്തിൽ എല്ലാവരെയും കാണാൻ കഴിയുന്ന ഒരു സമയം അതിന് വിനിയോഗിക്കാതെ അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു. മാത്രമല്ല, ഒരുപക്ഷെ തന്റെ കൂടെ ഉള്ളവർ ഈ ഏതെങ്കിലും തരത്തിൽ തന്നെ ഇതിൽ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വോട്ടുമറിക്കാനോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പങ്കെടുത്തപ്പോൾ ആ പരിപാടിയിൽ പോകാതെ അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് പ്രചരണം നടത്താനും അദ്ദേഹം ശ്രമിച്ചു. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. കൊല്ലം മണ്ഡലത്തിലേത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ സംഘപരിവാർ ബന്ധം വ്യക്തമാകുന്ന പുതിയ തെളിവുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക്. വോട്ടുമറിക്കൽ ആരോപണ വിവാദത്തിൽ കൊല്ലത്തെ ബി ജെ പിയിൽ പ്രതിസന്ധി രൂക്ഷം. വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം
ഭൂരിഭാഗം നേതാക്കളും ബഹിഷ്കരിച്ചു. അതേസമയം വോട്ട് കച്ചവടത്തിൽ പ്രതിരോധത്തിലായ ബി ജെ പിയും യു ഡി എഫും ഉന്നയിച്ച വിശദീകരണത്തിനും സാമ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ ഇടതുമുന്നണി ഉന്നയിച്ച സംഘിബന്ധം നേരാണെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോമസ് ഐസക് പറഞ്ഞു. പ്രേമേന്ദ്രൻ ഇവിടെ ബി ജെ പിയിലൊരു വിഭാഗവുമായിട്ട് കുറച്ചധികം നാളായി ചെയ്തുകൊണ്ടിരുന്ന രഹസ്യ ഇടപാടിന്റെ അവസാനത്തിൽ വോട്ട് പിടിക്കാനല്ല വോട്ട് മറിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇവിടത്തേക്ക് ബി ജെ പി നേക്കമ്മയുടെ തലയുടെ മുകളിൽ കൂടി ഇവിടെ വെട്ടിയേൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ തെളിവുകൾ, ഇങ്ങനൊരു രഹസ്യ ഇടപാടുണ്ട് എന്നുള്ള തെളിവുകൾ ഞങ്ങൾ പലവട്ടം പത്രസമ്മേളനങ്ങളിലും മറ്റ് പ്രസംഗങ്ങളിലും എല്ലാം വെളിവാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ബി ജെ പി വോട്ട് മറിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ച ബി ജെ പി നേതാക്കളെ കുറിച്ച് ബി ജെ പി പറയേണ്ട കാര്യങ്ങൾ യു ഡി എഫ് പറഞ്ഞത് ദുരൂഹത സൃഷ്ടിച്ചു. പിന്നെ അവർക്ക് എങ്ങനെയാണ് ബി ജെ പിയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്? ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വൃത്തി ഇലപൊഴിഞ്ഞ ശിശിരം പോലെയാണ് ആരോപണം ഉന്നയിച്ച ബി ജെ പി നേതാക്കളെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കെ വി സാബു പറഞ്ഞു. ഇത് വർക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരോ എന്തോ പ്രോഗ്രാം ഇറങ്ങിയത് ഞാൻ കണ്ടത് ശേഷാനത്തിൽ തന്നെ കണ്ട വാർത്ത. ഞാൻ ആ രണ്ടുപേരും അറിയില്ല, കാരണം അവര് എനിക്ക് തോന്നുന്നു മൂന്നാല് കൊല്ലം മുമ്പ് പാർട്ടി ഉണ്ടായിരുന്ന ആളാണ്. അവര് ഈ ഇല കൊഴിഞ്ഞു പോകുന്ന പോലെ പ്രവർത്തനരഹിതമായി അവർ കൊഴിഞ്ഞുപോയ ആളുകളാണ്. ആക്ഷേപം ഉന്നയിച്ചവർ പാർട്ടി പ്രവർത്തകരാണെന്നും അവരുടെ പരാതി പരിശോധിക്കുമെന്നും ബി ജെ പി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. കൈരളി ന്യൂസ് കൊല്ലം. കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കെ വി സാബു പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ പൊതുയോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് അഡ്വക്കേറ്റ് കെ വി സാബുവിന് ക്ഷണമുണ്ടായിട്ടും പോയില്ല. എന്നാൽ ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥികൾ യോഗത്തിനെത്തി. പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ നിന്ന് കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി വിട്ടുനിന്നത് വോട്ട് മറിക്കാനാണെന്ന ആരോപണമാണ് ഉയരുന്നത്. ബി ജെ പിയുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രിയുടെ യോഗത്തിലേക്ക് കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ വി സാബു ഒഴികെയുള്ള എല്ലാവരും പ്രധാനമന്ത്രിയുടെ യോഗത്തിനെത്തി. കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പി വോട്ട് മറിക്കുകയാണ് എന്ന ആക്ഷേപം സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് കെ വി സാബു പ്രധാനമന്ത്രിയുടെ പൊതുയോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുന്നത്. ഇരവൂരം മണ്ഡലത്തിലെ പര്യടനത്തിന്റെ പേര് പറഞ്ഞാണ് ബി ജെ പി സ്ഥാനാർത്ഥി കെ വി സാബു വിട്ടുനിന്നത്. എന്നാൽ മണ്ഡല പര്യടനം വെട്ടിച്ചുരുക്കി ശോഭാ സുരേന്ദ്രനും കുമ്മനവും പ്രധാനമന്ത്രിയുടെ യോഗത്തിനെത്തി. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ അറിയിച്ച ശേഷമാണ് വിട്ടുനിന്നതെന്നാണ് സാബു നൽകുന്ന വിശദീകരണം. കൊല്ലത്ത് ബി ജെ പി യു ഡി എഫിന് വേണ്ടി വോട്ട് വിൽക്കാൻ പോകുന്നു എന്ന ആക്ഷേപം ബി ജെ പിയിൽ തന്നെ സജീവമായ പശ്ചാത്തലത്തിലാണ് വിട്ടുനിൽക്കലെന്നതും ശ്രദ്ധേയം. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. യു ഡി എഫിനെയും രാഹുൽ ഗാന്ധിയെയും ഞെട്ടിക്കാൻ എൻ ഡി എ നീക്കം. എൻ ഡി എ അധികാരത്തിലെത്തിയാൽ ജോസ് കെ മാണിക്ക് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം വാഗ്ദാനം. ഇടനിലക്കാരനായി നിന്നത് പി സി തോമസ്. ബി ജെ പി ലക്ഷ്യമിടുന്നത് മധ്യതിരുവിതാംകൂറിലെ പരമ്പരാഗത ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ്. കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടി മധ്യതിരുവിതാംകൂറിൽ മുന്നേറ്റം നടത്താനാണ് ബി ജെ പി ലക്ഷ്യം. സഖ്യം യാഥാർത്ഥ്യമായാൽ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾ പൊളിയും. ഒപ്പം ബി ജെ പിക്ക് മധ്യതിരുവിതാംകൂറിലെ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നും എൻ ഡി എ നേതൃത്വം വിലയിരുത്തുന്നു. പി സി തോമസിനെ മധ്യസ്ഥനാക്കിയാണ് എൻ ഡി എയുടെ കരുനീക്കം. മാണി സാറിന്റെ മകനെ മുന്നേ നിർത്താൻ എനിക്ക് സന്തോഷമുള്ളൂ. അധികാരത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളി ഞങ്ങളുടെ ഇടയിൽ വരത്തില്ല എന്നുള്ളതാണ് എന്റെ ബോധ്യം. യോജിപ്പിന് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ്. മാണി സാറിന്റെ ആ രീതിയിലുള്ള അഭിലാഷം പൂർത്തീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായോഗികമാക്കാനായിട്ട് അതായിരിക്കും നല്ലത്. മാണിയുടെ അസാന്നിധ്യത്തിൽ യു ഡി എഫിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജോസ് കെ മാണി. പാർട്ടി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി ഉണ്ടാവാനിടയുള്ള തർക്കങ്ങളും പി ജെ ജോസഫിന് സഭാ നേതൃത്വത്തിൽ നിന്നുള്ള പിന്തുണയും ജോസ് കെ മാണിയെ അസ്വസ്ഥനാക്കുകയാണ്. കെ എം മാണിയുടെ അസാന്നിധ്യത്തിൽ യു ഡി എഫിൽ പി ജെ ജോസഫിന് പ്രമുഖ സ്ഥാനം നൽകുമ്പോൾ അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്ന തിരിച്ചറിവ് ജോസ് കെ മാണിക്കുണ്ട്. അത് മുതലെടുക്കാനാണ് എൻ ഡി എ നീക്കം. ടി പി പ്രശാന്ത്, കൈരളി ന്യൂസ്, കോട്ടയം. മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ്. മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ 17 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. മൂന്നാംഘട്ടം കഴിയുന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാതി പിന്നിടുന്നതിനാൽ ആവേശമേറിയ പ്രചാരണത്തിലേർപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ.
കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലേക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമായി 116 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തെ കൂടാതെ ഗുജറാത്ത്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലും ഒറ്റഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഉത്തർപ്രദേശ് 10, അസം 4, ബംഗാൾ ബീഹാർ 5, ഛത്തീസ്ഗഡ് 7, കർണാടക മഹാരാഷ്ട്ര 14, ഒഡീഷ 6 എന്നിങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ എണ്ണം. അക്രമ സംഭവങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പും 3 ഘട്ടത്തിനൊപ്പം നടക്കും. 17 സംസ്ഥാനങ്ങളിലെ 302 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പാണ് 3 ഘട്ടത്തോടെ പൂർത്തിയാവുക. കൈരളി ന്യൂസ്, ദില്ലി. നാളെ തെരഞ്ഞെടുപ്പിന് കൊട്ടിക്കലാശം. പ്രചരണത്തിന്റെ അവസാന നിമിഷം വരെ പരമാവധി വോട്ട് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണികളുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ ശബ്ദപ്രചരണത്തിന് നാളെ തിരശ്ശീല വീഴാനിരിക്കെ അവസാനഘട്ട കൂട്ടിക്കിഴിക്കലിലാണ് മുന്നണികൾ. പരമാവധി സീറ്റുകൾ നേടുക എന്നതിൽ കുറഞ്ഞ് മറ്റൊരു ലക്ഷ്യവും മുന്നണികൾക്കില്ല. ചുട്ടുപൊള്ളുന്ന നാളുകളിൽ നടത്തിയ പ്രചരണം പോളിംഗ് ബൂത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ എല്ലാ വിയർപ്പും അവസാന നിമിഷം വരെ ഒഴുക്കാൻ തയ്യാറായാണ് മുന്നണികളുടെ പ്രവർത്തനം. നാളെ കൊട്ടിക്കലാശത്തോടെ വോട്ടുറപ്പിക്കാൻ വീടുകൾ തോറും കയറി പ്രചരണത്തിനായി ഇത്തവണ മുന്നണികൾ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ബന്ധം ആരോപിച്ച് BJP നേതാക്കൾ തന്നെ രംഗത്തു വന്നത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് കനത്ത തിരിച്ചടിയാണ് അവസാനഘട്ടത്തിൽ ഉണ്ടാക്കിയത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് നാളിതുവരെയില്ലാത്ത ആത്മവിശ്വാസത്തിൽ LDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പ്രചരണത്തിൽ മുൻപോട്ടു പോകുമ്പോൾ UDF കേന്ദ്രത്തിൽ അർത്ഥഗർഭമായ മൗനമുണ്ടായത് പ്രവർത്തകരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കാര്യമായ പ്രയോജനം മറ്റു മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് UDFനുള്ളത്. അംഗച്ചൂടിന് അവസാനം കുറിച്ച് 23 കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയാൽ പിന്നെ ഫലം പുറത്തുവരുന്നതുവരെ കണക്കുകൂട്ടലുകളിലാകും മുന്നണികളും സ്ഥാനാർത്ഥികളും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സന്യാസിനി പ്രജ്ഞാസിംഗിന്റെ പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. ഹേമന്ത് കർക്കരെ കൊല്ലപ്പെട്ടത് തന്റെ ശാപം മൂലം ആണെന്നായിരുന്നു പ്രജ്ഞയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാൾക്ക് കൂടി നോട്ടീസ് അയച്ചിരിക്കുന്നു, വിശദീകരണം തേടിയിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? പ്രതീഷ്, കഴിഞ്ഞ ദിവസമാണ് ഭോപ്പാലിൽ നിന്നും BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സാധി പ്രജ്ഞാസിംഗിന്റെ ഭാഗത്തു നിന്നും ഏറെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം വന്നത്. കഴിഞ്ഞ മുംബൈ ഭീകരാക്രമണത്തിന്റെ സമയത്ത് കൊല്ലപ്പെട്ട വീരമൃത്യു വരിച്ച ഹേമന്ത് കർക്കറെ മരിച്ചത് തന്റെ ശാപം മൂലമാണ് എന്നായിരുന്നു പ്രജ്ഞാസിംഗിന്റെ പ്രസ്താവന. എന്നാൽ ഈ പ്രസ്താവന വന്നതിന് പിന്നാലെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇവർക്കെതിരെ ഉണ്ടാവുകയുണ്ടായി. അതേസമയം കോൺഗ്രസും ഇവർക്കെതിരെ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് ഇന്നലെ ആവശ്യപ്പെട്ടത് ഇതിനെതിരെ അന്വേഷണം വേണം, ഈ ഒരു പ്രസ്താവനയിൽ നരേന്ദ്രമോദി തന്നെ രാജ്യത്തോട് മാപ്പ് പറയണം എന്ന ആവശ്യമായി കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഏറെ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രസ്താവന നടത്തിയതിനെ കുറിച്ച് വിശദീകരണം തേടിയിരിക്കുന്നു. അതേസമയം ഇപ്പോൾ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു പ്രസ്താവന പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുന്നേ മാത്രം BJP ചേർന്ന പ്രജ്ഞാസിംഗിനെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഭോപ്പാലിന്റെ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ വന്നത്. എന്നാൽ ഇത് വിവാദമായ സാഹചര്യത്തിൽ ഇന്നലെ പ്രജ്ഞാസിംഗ് ഈ ഒരു വിവാദത്തിന് വിവാദം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രജ്ഞാസിംഗിന്റെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണം ആദ്യം പറഞ്ഞത് ഇത് ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, താനല്ല ഇങ്ങനെ പറഞ്ഞത്, ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന തരത്തിലൊരു പ്രസ്താവന വന്നിരുന്നു. അതിനുശേഷം തന്റെ വാക്കുകൾ ഞാൻ തിരിച്ചെടുക്കുന്നു, മാപ്പ് പറയുന്നു എന്നും പ്രജ്ഞാസിംഗ് പറഞ്ഞിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ഈ വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയാണ് ഈ ഒരു വിഷയത്തിൽ. കാരണം നമുക്കറിയാം അന്നത്തെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വീരമൃത്യു വരിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഹേമന്ത് കർക്കറെ. ആ ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് BJP ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ മരണം പോലും അത് തന്റെ ശാപം മൂലമുണ്ടായ ഒരു മരണമാണ്, ആ മരണത്തിന് കാരണം തന്റെ ശാപമാണ് എന്നൊരു വാക്ക് BJP ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. BJP ഇതിനെ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും ഇത്
ബി ജെ പിയുടെ മുഖമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്ന് എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളിലും ശക്തമായി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ എത്രയും പെട്ടെന്ന് വിശദീകരണം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജോർജ്, വ്യക്തമാണ് ഹേമന്ത് കർക്കറയെ അപമാനിച്ച പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടൽ സംബന്ധിച്ച് തന്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ട്രംപ് ശ്രമിച്ചതായി സ്പെഷ്യൽ കോൺസൽ റോബർട്ട് മുള്ളറുടെ റിപ്പോർട്ട്. പ്രസിഡന്റ് പദവിയിലിരുന്ന ട്രംപ് നീതി നിർവഹണം തടസ്സപ്പെടുത്തിയോ എന്ന ഗൌരവമേറിയ ചർച്ചയ്ക്കും ഇത് വഴി തുറന്നു. വടക്കൻ അയർലൻഡിലെ ലണ്ടൻഡറി നഗരത്തിൽ കലാപത്തിനിടെ വെടിയേറ്റ മാധ്യമപ്രവർത്തക ലൈറ മെക്കി കൊല്ലപ്പെട്ടു. തീവ്ര ദേശീയവാദികളുടെ ശക്തി കേന്ദ്രമായ ക്രിഗനിൽ കലാപകാരികളും പോലീസും തമ്മിലുള്ള സംഘർഷത്തിനിടെയാണ് വെടിയേറ്റത്. ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന എൻ ഡി തിവാരിയുടെ മകൻ രോഹിത് ശേഖറിന്റെ മരണം കൊലപാതകമെന്ന് ഡൽഹി പോലീസ്. അസ്വാഭാവിക മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി.